അങ്ങനെ നമ്മൾ കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ എന്ന് കാണുന്നുണ്ട് കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബോർഡിൽ കണ്ടതാണ് ബെല്ലാരി എന്ന് ബെല്ലാരി എന്നുള്ളത് നമുക്ക് മുൻപരിചയമുള്ളൊരു വാക്കാണ് ബെല്ലാരി രാജ ബെല്ലാരി സിലിം ഫിലീമ് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ബെല്ലാരി കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ ആത്മക്കൂറിനടുത്തായിട്ട് ഒരു ദർഗ ഉണ്ട് ദർഗേൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ദർഗേൻ്റെ അടുത്ത് ഇങ്ങനെ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഗണേശ ഉത്സവം നടക്കുകയാണ് അതായത് ഗണേശുത്സവം അതിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരങ്ങളിലെ ആ ഗണേശ് ഗണപതിയുടെ ആ ഒരു വിഗ്രഹം വണ്ടികളിലൊക്കെ ആക്കിയിട്ട് ഒരാഘോഷം പോലെ ഇങ്ങനെ റോഡ് നടന്ന് അല്ലെങ്കിൽ അവരവരെ നാടൊന്ന് ചുറ്റി കറങ്ങും എന്നുള്ളതൊക്കെ നമ്മൾ പല സ്ഥലത്തു നിന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോലീസ് വണ്ടി നിൽക്കുന്ന ഈ ഒരു ഏരിയയിലേക്കാണ് ദർഗ ഉള്ളത് അപ്പോൾ ആ ദർഗൻ്റെ അവിടെ ഇങ്ങനെ വണ്ടിയിട്ടിട്ട് ഈയൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈയൊരു ഇടയിൽ ഇങ്ങനെ പോലീസ് സന്നാഹവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ മതപരമായ പരമായിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് വരാനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ ചെറിയ പൊട്ടിത്തെറികളാണ് ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പോവും അങ്ങനെ ഞാൻ ഈ ഒരു ഉത്സവത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഞാൻ അങ്ങോട്ട് കയറിപ്പോയത് ഉത്സവം എന്ന് പറഞ്ഞത് ഇവർ ഒരു ആഘോഷം ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുക അതിൻ്റെ ബാക്കിൽ കുറേ ആളുകൾ ഡാൻസ് ബഹളം നമ്മളവിടെ വൈരങ്കോട് വേല അല്ലെങ്കിൽ നമ്മളവിടെ ഒക്കെ നടക്കൂല ഓരോ ഉത്സവങ്ങൾ പള്ളി ഉത്സവങ്ങൾ അമ്പലോത്സവങ്ങൾ പിന്നെ അതുപോലത്തെ ഒക്കെ ഒരു പാർട്ടി പരിപാടികൾ കാര്യങ്ങളൊക്കെ നടത്തുന്ന അതുപോലത്തെ ഒരു ഉത്സവം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കാരണം ഗണപതി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഗണേശിൻ്റെ പരിപാടി ഇതുപോലെ ആഘോഷിക്കുന്നത് നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളത് അറിയില്ല പക്ഷേ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഇത് വമ്പ ആഘോഷമാണ് ഇതുപോലൊരു ഉത്സവമാക്കിയിട്ടാണ് ചെയ്യുക ആന്ധ്രാപ്രദേശിൻ്റെ തന്നെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉള്ളൊരു ഉത്സവമാണ് ഗണേശ ഉത്സവം ഗണേശ എന്ന് പറയുന്നത് ഗണപതിയാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഗണപതി എന്ന് പറയുന്നത് ഇവിടെ ഗണേശ എന്നാണ് പറയുക ഗണേശുത്സവം നമ്മളെ നാട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ ഗണപതി ഉത്സവം അപ്പോൾ ഈ ഒരു തറകയ്ക്ക് വന്നപ്പോൾ ഒരു യാദർശികമായിട്ട് കണ്ടതാണ് രാത്രിയാണ് രാത്രി വിഷ്വൽസാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് എന്താ പറയുക ഒരു ആർഭാടമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടാടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് പ്രായമായ ആളുകളൊക്കെ അവരുടെ ആ പ്രായം മതിമറന്നുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് തന്നെ ഒരു കുളിർമയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ച് പാട്ടടിച്ച് വിടാനായിട്ട് ഒരു വണ്ടി അതിൻ്റെ നേരെ ബാക്കിലായിട്ട് എല്ലാവരും കൂടിയിട്ട് ഡ്രസ് കോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവരുടെ ഡ്രസ്സിൻ്റെ മേലെ ആ ഒരു യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ ആഘോഷിക്കണം അതിൽ തന്നെ പ്രായമായ ആളുകളാണ് കൂടുതൽ ആക്റ്റീവ് എന്ന് തോന്നിപ്പോവും ആ കാണുന്ന വ്യക്തിയൊക്കെ ഇത്രയും ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടി കളിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എന്നുള്ളത് ഒരു പ്രത്യേകതരം ഇവർ ഇവരൊക്കെ അത് തയ്യാറെടുപ്പോട് കൂടി വന്ന പോലെ ഉള്ള ഒരു ഡാൻസ് ആണ് എനിക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇതുപോലെ ട്രാക്ടറിലാണ് ഗണപതിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്നിങ്ങോട്ട് കറങ്ങി വരിക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം ചില സ്ഥലങ്ങളിൽ ഇത് മൂന്നും നാലും അഞ്ചും ദിവസമൊക്കെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമ്മൾ പോയ ഏരിയയിലൊക്കെ അതായത് വില്ലേജുകൾ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് കിടക്കുക അങ്ങനെയാണ് വില്ലേജുകളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വില്ലേജിൽ തന്നെ നാലും അഞ്ചും ഗണപതിയുടെ വിഗ്രഹങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ മുന്നേ വീടുകളിൽ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് നമ്മൾ അവരോട് റേറ്റ് ചോദിച്ചപ്പോൾ അൻപത്തിയായിരം രൂപ വരെ വരുന്ന അൻപത്തിയായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ വിഗ്രഹങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞത് കയ്യിലൊക്കെ പിടിക്കുന്ന ആ ഒരു മോഡൽ അയ്യായിരം മുതലും ഒക്കെ ഷാട്ടിങ് വരുന്ന ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ട് ഗണപതിയെ ഉണ്ടാക്കുന്ന മണ്ണ് രാജസ്ഥാനി മണ്ണ് രാജസ്ഥാൻ മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് വൈറ്റ് നിറത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം ഈ ഒരു ഗണപതിയുടെ വിഗ്രഹം ഈ ഒരു പരിപാടി ചെയ്യുന്നതോട് കൂടിയിട്ട് കാലിലോ കടലിലോ പൊയലിലോ ഒക്കെ ഒഴുക്കിക്കളയും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു അത്ഭുതകരമായ കാഴ്ച അപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വാങ്ങുന്ന വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഉത്സവങ്ങളെ പോലെ തന്നെ ഈ ഒരു ഉത്സവത്തെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പല യങ് ബോയ്സും ഇതുപോലെ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ചിങ്ങനെ ഇങ്ങനെ ആർമാദിക്കുന്നതോടൊപ്പം പ്രായമായ ആളുകളും ഇതിലേക്ക് അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു കൗതുകരകമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാഴ്ചയായിപ്പോയി ഇവിടുത്തെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതായത് ഉത്സവം എന്ന് പറഞ്ഞാൽ ആർമാതിക്കുക പണം പൊട്ടിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മളെ മുൻ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ സുരേഷ് ഏട്ടനൊക്കെ വിളിച്ചിട്ട് പറയുന്നത് കച്ചവടം കുറവാണ് വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗണപതി ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ആളുകൾ പൈസയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് അതായത് ഒരു ഒരു നാട്ടിലെ ഉത്സവം എത്ര മനോഹരമാക്കാൻ കഴിയുമോ അത്രത്തോളം ഇവിടുത്തെ ആളുകൾ പരിശ്രമിച്ചിട്ട് അതിനെ ഭംഗിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ പൈസയും കാര്യങ്ങളൊന്നും ഇവർ നോക്കണില്ല കയ്യിലുള്ള മൊത്തം എറിഞ്ഞ് പൊട്ടിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അന്നന്നത്തെ കൂലി കിട്ടുന്നത് ചെറിയൊരു ബാ ബാലൻസിങ് ആവുന്ന രീതിയിൽ പോയിട്ടുണ്ടായിരിക്കാം പിന്നീട് ഇതുപോലത്തെ പരിപാടി വരുമ്പോൾ ഇവർ മൊത്തം കാലിയാക്കണം പോക്കറ്റ് അങ്ങോട്ട് കാലിയാക്കണം പിന്നെ ബഡ്ത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വീട്ടിലെ എല്ലാ ആളുകളും മാക്സിമം വർക്കിന് പോകുന്നുണ്ടാവും എന്നുള്ളതാണ് സ്ത്രീകളും ഒരു പ്രായമായ ആളുകളും പിന്നെ പുരുഷന്മാരും എല്ലാവരും മാക്സിമം വർക്കിന് പോകുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ പാർസൽ പേടിക്കുന്ന കടകൾ ഒരുപാട് കാണാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ ക്യാഷിന് നല്ല നല്ല ഫുഡുകൾ കിട്ടുന്ന ഓരോ ഫുഡ് കോർട്ടുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചു നിന്നുപോയി എന്നുള്ളതാണ്